എന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആക്ടേഴ്സ് ആയിരുന്നു അശോക് സെൽവനും അതുപോലെ തന്നെ ഐശ്വര്യ ലക്ഷ്മിയൊക്കെ. പറയാൻ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ അശോക് സെൽവന്റെ ഒക്കെ ചിത്രങ്ങൾ എടുത്ത് നോക്കുവാണെങ്കിൽ ഒരു ക്വാളിറ്റി ഉണ്ട്. അതായത് കണ്ടന്റ് വൈസ് നോക്കുമ്പോൾ, സ്റ്റോറി വൈസ് ഒക്കെ നോക്കുമ്പോൾ, അതുപോലെ അത്യാവശ്യം ക്വാളിറ്റിയുള്ള ചിത്രങ്ങളാണ് അദ്ദേഹം അധികവും ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ബോൾഡായിട്ടുള്ള ഒരു ആക്ട്രസ് ആയിരുന്നു ഐശ്വര്യ ലക്ഷ്മി. അപ്പൊ ഇവർ രണ്ടുപേരും കൂടി അഭിനയിച്ച് പുറത്തു വന്ന ഒരു ചിത്രം, പുതിയ ചിത്രമാണ് പൊന്നൊണ്ട്രു കണ്ടെയ്ൻ. അപ്പൊ ആ ചിത്രത്തിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പൊ എന്തായാലും അതിന്റെ ജസ്റ്റ് ഒരു ആരംഭം, ചിത്രത്തിന്റെ ജസ്റ്റ് ഒരു ആരംഭം ഒന്ന് നോക്കാം. ഇതൊരു ഗൈനക്കോളജിസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ കഥാനായകൻ അദ്ദേഹത്തിന്റെ സ്കൂളിൽ റിയൂണിയൻ വെച്ചേക്കുവാണ്. സ്കൂൾ ലൈഫിൽ നടന്ന എല്ലാവരെയും ഒന്നിച്ചു കൂട്ടുന്ന റിയൂണിയൻ വെച്ചേക്കുവാണ്. അപ്പൊ ഇതിന് നമ്മുടെ കഥാനായകൻ ചെല്ലുന്നു. അവിടെ ചെന്ന് കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത്, അതായത് സ്കൂൾ ലൈഫിൽ, അദ്ദേഹത്തിന് ചെറിയൊരു വഴക്കുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന്റെ കൂട്ടുകാരനോട് തന്നെയാണ്. അവർ തമ്മിൽ ഒരു കാരണം കൊണ്ട് ചെറിയ ഉടക്കുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഈ കൂട്ടുകാരനെ റിയൂണിയനിൽ വെച്ച് കാണുന്നു. ഇവിടെ വെച്ച് ഇവർ പിന്നെയും ഒന്നിക്കുന്നു, ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് പുതുക്കുന്നു. ഇവർ പിന്നെയും ഫ്രണ്ട്സ് ആയിട്ട് അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അവരുടെ ലൈഫ് ഫ്രണ്ട്സ് ആയിട്ട് അവരിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ സ്കൂൾ ലൈഫിൽ വെച്ച് നടന്ന ആ ഒരു വഴക്കുണ്ടല്ലോ, അതിനൊരു കാരണമുണ്ട്. ആ കാരണം പിന്നെയും ഇവരുടെ ലൈഫിലോട്ട് വരുവാണ്. അതാണ് നമ്മുടെ കഥാനായിക ഐശ്വര്യ ലക്ഷ്മി. പിന്നീട് രസമാക്കി ഇവർ കൊണ്ടുപോകുന്ന ചിത്രം എന്ന് പറയാം. അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു കഥയാണ് ചിത്രത്തിന് പിന്നെ മുന്നോട്ടുള്ളത്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ നോക്കാം, ചിത്രം എന്ത് അനുഭവമാണ് എനിക്ക് തന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ ഇത് കണ്ടു കഴിയുമ്പോൾ, അതായത് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. എങ്കിലെയാണ് ഇതുപോലെയുള്ള റിലീസ് സിനിമകൾ, അല്ലെങ്കിൽ ചെറിയ ചെറിയ സിനിമകളിൽ നല്ല സിനിമകൾ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള പുതിയ പുതിയ ചിത്രങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ, അത് നിങ്ങളിലോട്ട് എത്തിക്കാനായിട്ട് എനിക്ക് സാധിക്കത്തുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഇടാനായിട്ട് എല്ലാവരും ഒന്ന് ശ്രമിക്കണം. എന്തായാലും നമുക്ക് സിനിമയുടെ വിശേഷങ്ങൾ നോക്കാം. നമസ്കാരം, മൂവി സ്രൗണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ പറഞ്ഞ പോലെ പൊന്നൊണ്ട്രു കണ്ടെയ്ൻ, ആ ചിത്രത്തിന്റെ വിശേഷങ്ങളാണ് നോക്കുന്നത്. ഒരു റൊമാൻറ്റിക് ഡ്രാമ മൂവിയാണ്, കോമഡി റൊമാൻറ്റിക് ഡ്രാമ മൂവിയാണിത്. പി പ്രിയയാണ് സിനിമ സംവിധാനം ചെയ്തേക്കുന്നത്. അപ്പൊ സ്റ്റോറി വൈസ് ഒക്കെ നോക്കുമ്പോൾ എന്തൊക്കെയോ ഉണ്ട് ചിത്രത്തിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹോപ്പ് വയ്ക്കാവുന്ന ഒരു ചിത്രമൊക്കെ ആയിരുന്നു. ആ ഒരു സ്ട്രക്ചർ ഉള്ള ഒരു ചിത്രമായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം അശോക് സെൽവൻ ആ ഒരു ചിത്രത്തിന് വേണ്ടി ഇറങ്ങിയത്. പക്ഷെ മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം, എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ കാര്യം അവർക്ക് ചിത്രത്തിൽ സീരിയസ് ആയിട്ട് കൊണ്ടുവരാമായിരുന്നു, അല്ലെങ്കിൽ സീരിയസ് ആക്കി എടുക്കാമായിരുന്നു. അത് നിങ്ങൾക്ക് എന്തായാലും കാണുവാണെങ്കിൽ, ചിത്രം കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. അപ്പോൾ അപ് ടുവിൻ്റെ ചിത്രം ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്, പേഴ്സണലി എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുതിർന്ന ആൾക്കാരുടെ ഒരു കുട്ടികളി ആ ഒരു രൂപത്തിലാണ് ചിത്രം എന്നിലോട്ട് എത്തിയത്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അപ്പോൾ എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ കുറച്ച് കാര്യങ്ങൾ അതൊന്ന് നോക്കാം. ആദ്യം ചിത്രം സ്റ്റോറി വൈസ് എടുക്കുമ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളൊരു ഫീൽ ഉണ്ട് നമുക്ക്. അത് അത്യാവശ്യം ഒരു കണ്ടന്റ് ഉള്ള ഒരു ചിത്രം തന്നെയാണ്. പ്രത്യേകിച്ച് മിഡ് പോയിന്റിലൊക്കെ വരുമ്പോൾ ഉള്ള ഒരു ട്വിസ്റ്റ്, അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ നിന്നും മാറ്റി നമ്മളെ കൊണ്ടുവരുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അവിടെയൊക്കെ ഒരു പ്രതീക്ഷ വെക്കുന്നുണ്ട് ചിത്രം. പക്ഷെ മുന്നോട്ട് പോകെ പോകെ പിന്നെയും ഒരു കുട്ടികളി എന്നുള്ള രൂപത്തിലോട്ട് മാറി ആ ഒരു രൂപത്തിൽ തന്നെയാണ് ചിത്രം വരുന്നത്. ഇപ്പൊ പറയുവാണെങ്കിൽ അവർ തമ്മിലുള്ള ഒരു ബോണ്ട്, അതായത് നമ്മുടെ കഥാനായകന്മാർ തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ബോണ്ട്, അതൊക്കെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ഒരു കാര്യം തന്നെയായിരുന്നു ചിത്രത്തില്. പിന്നെ മ്യൂസിക് നോക്കുവാണെങ്കിൽ യുവൻ ശങ്കർ രാജ അദ്ദേഹമാണ് ചെയ്തേക്കുന്നത്. ഞാൻ ഈ ചിത്രത്തിലോട്ട് വരാനുണ്ടായ കാരണം തന്നെ ഇതിലൊരു പാട്ടാണ്, അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടാണത്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ചിത്രത്തിലോട്ട് ഞാൻ വന്നതും. ബാക്കി പാട്ടുകളും അതുപോലെ മനോഹരമായിട്ട് തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്, രഫായിട്ട് തന്നെ അതും വന്നിട്ടുണ്ട്. ഇനി പറയാനാണെങ്കിൽ എഡിറ്റിംഗ്, സതീഷ് സൂര്യ അദ്ദേഹമാണ് ചെയ്തേക്കുന്നത്. ചെറിയ ചെറിയ എഡിറ്റിംഗ് ടെക്നിക്സ്, ആ ഒരു ടെക്നിക്സുകൾ ഉപയോഗിച്ച് ചില സീക്വൻസുകൾ, ചില സീനുകളൊക്കെ അദ്ദേഹം എൻഗേജിങ് ആക്കുന്നുണ്ട്. നിങ്ങൾ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാകും കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത്. ഇനി സിനിമയുടെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലം എന്ന് തോന്നിയ ഒരു കാര്യം, ചിത്രം ക്ലൈമാക്സ് വരെ അത്യാവശ്യം വലിയ മോശമില്ലാത്ത രീതിയിൽ എൻഗേജിങ് ആക്കി കൊണ്ടുവരുന്നുണ്ട്. ഒരു ആവറേജ് ഫണ്ണ് എന്നുള്ള രീതിയിൽ ചിത്രം ഫണ്ണൊക്കെ കോമഡി കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ക്ലൈമാക്സ് വരെ ആ ഒരു രൂപത്തിൽ ചിത്രം വരുന്നുണ്ട്. നമുക്ക് കാണാം, കണ്ടിരിക്കാൻ പറ്റും. നമ്മൾ അങ്ങനെ തീർത്തും നമ്മൾ ബോറടിപ്പിക്കും എന്ന് പറയില്ല. ആ ഒരു രീതിയിൽ ചിത്രം കൊണ്ടുവരുന്നുണ്ട്. ക്ലൈമാക്സിലോട്ട് വന്നു കഴിയുമ്പോൾ ഒട്ടും സീരിയസ്നെസ് ഇല്ലാതെ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലാത്ത രീതിയിൽ അവസാനിപ്പിച്ചേക്കുവാണ് ചിത്രം. അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് പ്രത്യേകിച്ച് ഡയറക്ടർക്കും ക്ലൈമാക്സിനെ പറ്റി അങ്ങനെ വലിയൊരു ഐഡിയ ഇല്ലാത്ത രീതിയിൽ എന്തൊക്കെയോ റബ്ബിഷ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ക്ലൈമാക്സിൽ കാണിച്ചേക്കുന്നു എന്നുള്ളൊരു ഫീലാണ് കണ്ടു കഴിഞ്ഞപ്പം വന്നത്. അതാണ് ചിത്രത്തിൻ്റെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയത്. അതുപോലെ തന്നെ പെർഫോമൻസ് വൈസ് എടുക്കുവാണെങ്കിലും വസന്ത് രവി അദ്ദേഹത്തിൻ്റെ ചില ഇടങ്ങളിലെ പെർഫോമൻസ് ഒക്കെ കാണുമ്പോൾ ഒരു ഓവർ ആക്ടിങ് ഫീൽ തന്നെയാണ് കൊണ്ടുവരുന്നത്.
മൊത്തത്തിൽ ചിത്രം കുറച്ച് ഓവറാണ്, ഒരു ഓവറാക്ട് ഫീലാണ് വരുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് അതെടുത്ത് പറയേണ്ടതില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതാണ് ചിത്രത്തിൻ്റെ മെയിൻ പ്രശ്നം. ക്ലൈമാക്സ് തന്നെയാണ് അതിൻ്റെ ഒരു മെയിൻ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്. അതുവരെ അല്പസ്വല്പം പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ആ ഒരു ഫണ്ണ് എന്നുള്ള രീതിയിൽ കണ്ടിരിക്കാം. അങ്ങനെ അതുവരെ കൊണ്ടുവരുന്നുണ്ട്. ക്ലൈമാക്സിലോട്ട് എത്തുമ്പോൾ ഒന്നുമില്ലാത്തൊരവസ്ഥ, ഒരു ഫിനിഷിംഗ് ഇല്ലാത്തൊരവസ്ഥ തന്നെയാണ് ചിത്രം അപ്റ്റു വേണ്ടി കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തായാലും കിട്ടിയത്. അപ്പോൾ കാണാൻ ആഗ്രഹിക്കുന്നവരെന്തായാലും ഒന്ന് കണ്ടു നോക്കുക, സമയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക. ജിയോ സിനിമയിൽ ഫ്രീ ആയിട്ട് തന്നെ ചിത്രമുണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള ചിത്രങ്ങൾ, അതായത് അത്യാവശ്യം നല്ല ചിത്രങ്ങളുടെ വിശേഷങ്ങളും കൂടാതെ ഇതുപോലെ റിലീഫ് ആകുന്ന ചിത്രങ്ങൾ, ഒ ടി ടി പ്ലാറ്റ്ഫോമുകളൊക്കെ വരുന്ന ചിത്രങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ നിങ്ങളിലോട്ട് എത്തിക്കാനായിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഇടാനായിട്ടും മറക്കരുത്. അപ്പോൾ എന്തായാലും ഇതുപോലെ ചിത്രങ്ങളുടെയൊക്കെ വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി.